ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഫുഡ് ഡെയിലി. അപ്പോൾ ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ കിച്ചണിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഇരിയൽ എന്ന് പറയുന്നത്. പക്ഷേ ഇരിയൽ നമ്മൾ കല്ലിൻ്റെ ഇരിയലാണ് മേടിക്കുന്നതെങ്കിൽ മിക്കപ്പോഴും അത് നമുക്ക് പാകപ്പെടുത്തി കിട്ടാറില്ല. അതായത് നമുക്കത് വാങ്ങുമ്പോൾ അതിൽ ഒരുപാട് അഴുക്കും അതിൻ്റെ ആ കല്ലിൻ്റെ പാർട്ടിക്കിൾസൊക്കെ അതിൽ ഒരുപാട് പുറത്തിങ്ങനെ കാണുന്നതായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യുന്നതിന് മുന്നേ, കിച്ചണിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ കറക്റ്റായിട്ടൊന്ന് പാകപ്പെടുത്തി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് പാകപ്പെടുത്തി എടുക്കേണ്ടതെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ച ഒരു ഇരിയലാണ്. കല്ലിൻ്റെ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബ്രാൻഡ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഓഫ് നമുക്കതിൽ ഇടിച്ചെടുക്കാൻ പറ്റും. അത്യാവശ്യം വലുപ്പമുള്ളതാണ്, 5 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിങ്ങനെ നമ്മൾ ഇടിക്കുന്ന സമയത്ത് അടിയിലൊരു ഗ്രിപ്പ് കിട്ടാനായിട്ട് അവരിതുപോലത്തെ ഒരു ഇത് കൂടെ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആക്ച്വലി ഇതത് ഇളക്കിയിട്ട് അതിൻ്റെ അടിയിൽ സ്റ്റിക്കർ പോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതാകുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്രിപ്പ് കിട്ടും ഇടിക്കുന്ന ഇടിയൽ ഉപയോഗിക്കുന്ന സമയത്ത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ നല്ലപോലെ പൊടിയുടെയും മണ്ണിൻ്റെയൊക്കെ പാർട്ടിക്കിൾസ് നമുക്കിതിൻ്റെ തൊടുമ്പം തന്നെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇപ്പോൾ പാകപ്പെടുത്തി എടുക്കേണ്ടത്, സീസൺ ചെയ്ത് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് കഴുകിയെടുക്കണം. നല്ലപോലെ കഴുകുക എന്ന് പറയുമ്പോൾ നമുക്ക് സോപ്പോ ഡിറ്റർജൻറ്റോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. സാധാരണ വെള്ളത്തിലെ പൈപ്പ് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് നിന്ന് ആദ്യം കഴുകിയെടുക്കുക. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് സാധാരണ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചുകൊണ്ട്, ഒന്ന് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സ്ക്രബ്ബറോ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഇതിൻ്റെ പുറത്തുള്ള അഴുക്കൊക്കെ ഒന്ന് നന്നായിട്ട് ഉരച്ച് കഴുകിക്കളയുക. ഇപ്പോൾ ഞാനിവിടെ ഒരു 2-3 തവണ നന്നായിട്ട് ഇതുപോലെ നല്ലപോലെ ഉരച്ച് എൻ്റെ പുറത്തുള്ള അഴുക്കൊക്കെ നല്ലപോലെ ഉരച്ച് കഴുകി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴുകി കളഞ്ഞാൽ നമുക്കിനി ഇത് കുറച്ച് സമയം ഒന്ന് ഡ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാനൊരു ടവലിൽ ഇങ്ങനെ ഡ്രൈ ചെയ്യാനായിട്ട് ഇത് മാറ്റി വെക്കുന്നുണ്ട്. പുറത്തുള്ള ഈർപ്പൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് ഞാനിത് നാളത്തവിടെ ഡ്രൈ ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറിനകത്ത് തന്നെ അത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഡ്രൈ ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് ഉരച്ച് നന്നായിട്ട് പഞ്ചസാര പൊടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇരിയലിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ ക്ലീനായി കിട്ടുകയുള്ളൂ. ഇപ്പം പഞ്ചസാര നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇടിയലിൻ്റെ എല്ലാ ഭാഗത്തും ഈ പഞ്ചസാര എത്തുന്ന രീതിയിൽ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ പഞ്ചസാര കളഞ്ഞതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് അരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അരി ഇതുപോലെ നന്നായിട്ട് എല്ലാ സൈഡിലും എത്തക്ക രീതിയിൽ ഒന്ന് പൊടിച്ച് എടുക്കാൻ ശ്രമിക്കുക. അരി കുറച്ചൊന്ന് പൊടിച്ച് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇടിച്ച് ഒന്ന് അരി എല്ലാ സൈഡിലും ഒന്ന് കിട്ടുന്ന രീതിയിൽ ഒന്ന് അരി ഒന്ന് വീണ്ടും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പൊടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പൊടിച്ച അരി കൈകൊണ്ട് നമുക്ക് അതിൻ്റെ എല്ലാ പോർഷനിലും ഒന്ന് നന്നായിട്ടൊന്ന് റബ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതിനെ കഴുകി കളയാം. അതുകൊണ്ട് വീണ്ടും നമ്മളൊരു 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒന്ന് ഇതൊന്ന് വീണ്ടും ഡ്രൈ ചെയ്യാനായിട്ട് നമുക്ക് അനുവദിക്കാം. ഇപ്പോൾ ഞാൻ വീണ്ടും നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലായിട്ടുള്ള സ്റ്റെപ്പാണിത്. ഇതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തോന്നലോട് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചതച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഉപ്പും
നമ്മുടെ ഈ വെളുത്തുള്ളിയും കൂടെ ഇതിനെ നല്ലപോലെ ഒരു പേസ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് അരച്ച് നല്ലപോലെ ചതച്ചെടുക്കുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചതച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും കിട്ടുന്ന രീതിയിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ചതച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ എല്ലാ സൈഡിലും കിട്ടുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് ഒന്ന് ചതച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചതച്ച് കിട്ടിയിട്ട് നല്ല എല്ലാ സൈഡിലും ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കിതൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇടിയലിവിടെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് റെഡിയാണ്. അതാ കണ്ടില്ലേ, ഞാനിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇടിയൽ യൂസ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഇത് ക്ലീൻ ആയോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ആദ്യം ടവലിട്ട് തുടച്ചതിന് ശേഷം ഒരു ക്ലീൻ ടിഷ്യൂ പേപ്പർ ഇട്ട് ഒന്ന് തുടച്ച് നോക്കാം, അഴുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത് ടിഷ്യൂ ഇട്ട് കാണി തുറച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ അഴുക്കൊന്നുമില്ല. അല്ലാത്ത നമ്മുടെ ഇടിയൽ നല്ലപോലെ ക്ലീനായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ക്ലീനായത് മാത്രമല്ല, ഇപ്പം നല്ല സ്മൂത്തും ആയിട്ടുണ്ട്. ആദ്യം ഉള്ളതുപോലെ ആ മണ്ണൊന്നും നമുക്ക് കൈകൊണ്ട് പിടിക്കുമ്പോൾ അത് അറിയാൻ പറ്റുന്നില്ല. നല്ലപോലെ ക്ലീനായിട്ടുണ്ട്. ഇനി നമുക്കിത് കിച്ചണിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം ഫുഡ് ടെക്കിംഗ്.